Hi friends, welcome to Aami's Mom. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. ഇഞ്ചിക്കറി എന്നും ഇതിനെ പറയും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു രണ്ട് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചി നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര പാടാണ് നമുക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പൊടിയണമെന്നില്ല. ഇതുപോലെ ഉണ്ടാക്കി നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ഞാൻ എല്ലാ ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഒരു കുറച്ച് ഒരു അര കപ്പോളം ശർക്കര പാനിയാക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും ഇതൊരു നല്ലതുപോലെ മൂത്ത് വരാനായിട്ട്. ഈ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമ്മുടെ ഇഞ്ചി വറുത്തു, നന്നായിട്ട് വറുത്തു എന്നാണ് അർത്ഥം. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി ഒന്ന് ചൂടാറാൻ നമുക്ക് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം 1-2 ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ്, അതും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 കുറച്ച് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ടിരുന്ന പുളി ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ പുളി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കല്ലൊന്നും ചാടാതിരിക്കാനാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുളിയും ശർക്കരയും ചേർത്ത് നന്നായിട്ട് തിളക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ഈ ടൈമിൽ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം കായപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ നമ്മുടെ ഇഞ്ചി നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ, ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയിലെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പേസ്റ്റ് ആക്കി അടിക്കണമെങ്കിൽ അടിക്കാട്ടോ, ചില അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. ഞാനിപ്പോൾ ഒരുവിധം ഒന്ന് ക്രഷ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന പരുവമാണ് നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാകുന്നത്. ഈ ടൈമിൽ നമുക്ക് പുളിയും മധുരവും എല്ലാം നോക്കാട്ടോ. ഇപ്പോൾ എൻ്റെ ഇഞ്ചിക്കറി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ നീരൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ചൂടാറിയതിന് ശേഷം ഞാനിവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈസി റെസിപ്പി ഇഞ്ചിക്കറി ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികളുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.